ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി പഴംപൊരി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ടും ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പഴംപൊരി റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയിട്ട് വന്നാലോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് ഗോതമ്പ് പൊടിയാണ്. ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അര ഗ്ലാസ് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇത് കുറച്ച് കുറച്ച് ചെയ്ത് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അത്യാവശ്യം ഒരു കട്ടിയിലുള്ള ഒരു ബാറ്ററാക്കിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ കൈവച്ച് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് സ്പൂൺ യൂസ് ചെയ്ത് കുഴച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ നല്ലതുപോലെ മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നേന്ത്രപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം. നേന്ത്രപ്പഴം ഞാനിപ്പോൾ ഇവിടെ ഒരു നേന്ത്രപ്പഴം 4 സ്ലൈസസ് ആക്കിയിട്ട് മുറിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സ്ലൈസസ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് അത്യാവശ്യം വലിപ്പത്തിലുള്ള നേന്ത്രപ്പഴം ആക്കിയിട്ട് നമുക്ക് പഴംപൊരി ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാണ്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ അതുപോലെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഈ ബാറ്ററുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മാവെല്ലാം ഇതിലേക്ക് നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്ക് പാൻ വെച്ച് അതിലേക്ക് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഓരോ പഴം വീതം അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം പഴത്തിന് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് ഈ ചട്ടിയിൽ പിടിക്കും. അപ്പോൾ അതിനു വേണ്ടി എണ്ണ നന്നായിട്ട് ചൂടാവണം. അപ്പോൾ ഇത് വേഗം ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പം റൈസ് അടുത്ത സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പം ഏത്തയ്ക്കാപ്പം, പഴംപൊരി, നേന്ത്രപ്പൊരി അങ്ങനെയൊക്കെ പല പേരുകളിൽ ഇതറിയപ്പെടും. അപ്പോൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെ നല്ല സ്വാദിഷ്ടമായ നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ മഴക്കാലത്തൊക്കെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്താൽ എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.